കൊണ്ടുവരുന്നു. ഭൗതികവും ആത്മീയവുമായ സ്വാതന്ത്ര്യത്തിന്റെ സങ്കലന ദിവസമാണ് ഓഗസ്റ്റ് 15. ഭൗതിക സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുവാൻ ഭാരതത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് രക്ഷിച്ച മഹത് വ്യക്തികളുടെ ധീര ഓർമ്മകൾ അനുസ്മരിക്കുന്ന സ്വാതന്ത്ര്യ ദിനവും ആത്മീയ ജീവിതത്തിന്റെ നിറസ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യവും പുണ്യവും ലക്ഷ്യവും അതിലുപരി സ്വർഗവും പ്രാപ്തമാക്കിയ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ സ്വാതന്ത്ര്യം ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ മനുഷ്യൻ പൂർണമായി സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു എന്ന് പറയാനാവൂ. പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. സമർപ്പണമാണ് സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ അഴകുള്ളതാക്കുന്നത്. ദൈവഹിതം അറിഞ്ഞ നാൾ മുതൽ അമ്മ ആമീൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പൂർണമായ സമർപ്പണം ദൈവം ഇരുകൈകളോടെ സ്വീകരിച്ചു. ലോകത്തിൽ ഒന്നിന് തന്നെ അടിമപ്പെടുത്താതെ ദൈവത്തിൽ മാത്രം കണ്ണ് നട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവിച്ചു. ദൈവസുതന് ജനനം നൽകിയപ്പോഴും കാൽവരിയുടെ നിറകിൽ മരണനേരത്ത് പുത്രനോട് കൂടിയായിരുന്നപ്പോഴും അമ്മ ദൈവഹിതത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അമ്മയുടെ ഈ യഥാർത്ഥ സമർപ്പണം സ്വീകരിച്ച, അവയെ അംഗീകരിച്ച ദൈവം പരിശുദ്ധ അമ്മയുടെ മരണശേഷൻ അവളെ സ്വർഗത്തിലേക്ക് മാലാഖമാരാൽ ഉയർപ്പിച്ചു, സ്വർഗത്തിന്റെ രാജ്ഞിയാക്കി. സമർപ്പണമാണ് സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയേറ്റുന്നത്. സമർപ്പണം എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. നാം എപ്പോഴൊക്കെ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു. അവിടെ നമുക്ക് ഏറെ കൂടുതലായി സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുന്നു. ഈ ആത്മീയ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് ഏറെ മാതൃകയാണ്. ഭാരതത്തെ അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തീക്ഷ്ണമായ പ്രകടനവും ധീരമായ സമർപ്പണവുമാണ് ഇന്ന് ഇന്ത്യൻ പതാക വാനിൽ ഉയർന്നു പറക്കുന്നത്. എന്റെ സഹോദരിമാരെ, ഈ കൊറോണ കാലഘട്ടത്തിൽ മനുഷ്യന് അസ്വസ്ഥതകളിലും ആകുലതകളിലും നിരാശയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് നമ്മുടേതായ സമർപ്പണം കൂടിയേ തീരും. പ്രാർത്ഥന എന്ന വലിയൊരു സമർപ്പണം നമുക്ക് ഈ ലോകത്തിനായി കാഴ്ചവെക്കാം. ഈ ലോകത്തിനെ പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമർപ്പണ ശുദ്ധരായ അനേകം വ്യക്തികളും സമൂഹങ്ങളും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്, നമ്മൾ കണ്ടതുമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പൂർണമായ സ്വാതന്ത്ര്യം, പൂർണമായ രോഗമുക്തി ഈ ലോകത്തിന് ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട പോലെ ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും ദൈവത്തിലേക്ക് ആനയിക്കപ്പെടട്ടെ. സമർപ്പണത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ഏറെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.